നമസ്കാരം. പി എസ് സി എബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴയതും വലിയതുമായ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 25 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി ഏതെന്ന് ചോദിച്ചാൽ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ബോംബെയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, അത് ബോംബെയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയായി ആദ്യം തിരഞ്ഞെടുത്ത നഗരമാണ് പൂനെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയായി ആദ്യം തിരഞ്ഞെടുത്ത നഗരം പൂനെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ AO ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറിയും AO ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരെന്ന് വെച്ചാൽ WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സമ്മേളന വേദി കൊൽക്കത്ത. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ സമ്മേളന വേദി കൊൽക്കത്തയിലാണ്, അത് 1886. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതക്കാരൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. കൊൽക്കത്തയിലെ സമ്മേളനത്തിലാണ്, 1886. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാമത്തെ സമ്മേളന വേദി ചെന്നൈയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാമത്തെ സമ്മേളന വേദി ഏത് ചോദിച്ചാൽ ചെന്നൈയാണ്, മദ്രാസ്, 1887. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ ബദറുദ്ദീൻ തിയാബ്ജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡൻ്റ് ആരെന്ന് ചോദിച്ചാൽ ബദറുദ്ദീൻ തിയാബ്ജിയാണ്. കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ മദ്രാസാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്ന ചോദ്യത്തിന് ദാദാഭായ് നവറോജിയാണ് ഉത്തരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ പാഴ്സി മതക്കാരൻ കൂടിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ആദ്യ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യൻ അയ്യറാണ്. കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരെന്ന ചോദ്യത്തിന് ഉത്തരം ഡെഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഡെഫറിൻ പ്രഭുവാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയ നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹിയുമാണ്. ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം കൊൽക്കത്തയും സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം ന്യൂഡൽഹിയുമാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ സി ശങ്കരൻ നായരാണ്. അത് അമരാവതിയിലാണ്, 1897 കൊല്ലം. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായരാണ്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വിദേശി ആരെന്ന് ചോദിച്ചാൽ ജോർജ് യൂൾ, അലഹബാദിൽ 1888. കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ പി ആനന്ദചാർലു. ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. നമുക്കറിയാവുന്നൊരു ഉത്തരമാണ്, ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രസിഡൻ്റായ വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്.
തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ഘോഷാണ്. തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിൽ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ഘോഷാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ആ കൊല്ലം 1940 ടു 1946 വരെയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായിരുന്ന വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് വെച്ചാൽ ബംഗിപ്പൂർ 1912 ആണ്. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ബംഗിപ്പൂർ 1912. ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനം 1939 ത്രിപുരി സമ്മേളനമാണ്. കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസാണ്. കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 തിരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യ. 1939 തിരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ജെ ബി കൃപലാനിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ജെ ബി കൃപലാനി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിലെ മിതവാദി ഗ്രൂപ്പിൻ്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്. അപ്പോൾ ശ്രദ്ധിക്കുക, കോൺഗ്രസിലെ മിതവാദി ഗ്രൂപ്പിൻ്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്, കോൺഗ്രസിൻ്റെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ നേതാവ് ബാലഗംഗാധര തിലകുമാണ്. സ്വദേശി മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് വെച്ചാൽ 1905 സ്വദേശി മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ് സമ്മേളനം 1905 ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1905 ബംഗാൾ വിഭജന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ബി എൻ ദർ ആണ്. ശ്രദ്ധിക്കുക, ബി എൻ ദർ. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് സ്വരാജും സ്വദേശിയുമാണ്. സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനമാണ്. സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1906 കൊൽക്കത്ത സമ്മേളനം. അതുപോലെ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1907 സൂററ്റ് സമ്മേളനമാണ്. 1907 സൂററ്റ് സമ്മേളനത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനമാണ്. ശ്രദ്ധിക്കുക, ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1924 ബൽഗാം സമ്മേളനമാണ്. അതുപോലെ ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ വർഷം ഏതെന്ന് വെച്ചാൽ 1934 ഡൽഹി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ വർഷം. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1896 കൊൽക്കത്ത സമ്മേളനമാണ്. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം അങ്ങനെയാണെങ്കിൽ 1911 സമ്മേളനമാണ്. അതുപോലെ ഒരു ചോദ്യം, കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ആനി ബെസൻ്റ് ആണ്. 1917 കൊൽക്കത്തയിലാണ്
കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. ശ്രദ്ധിക്കുക, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മൂന്നാമത്തെ വനിത, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മൂന്നാമത്തെ വനിത ആരെന്ന് വെച്ചാൽ നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്തയാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ മൂന്നാമത്തെ വനിത. 1933 കൊൽക്കത്തയിലാണത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ കോൺഗ്രസ് പ്രസിഡൻ്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ കോൺഗ്രസ് പ്രസിഡൻ്റ് ഇന്ദിരാഗാന്ധിയാണ്. സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വനിത, സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വനിത സോണിയാഗാന്ധി തന്നെയാണ്. അതുപോലെ ഒരു ചോദ്യം, കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ഏതെന്നാണ്. 1916 ലക്നൌ സമ്മേളനമാണത്. കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1916 ലക്നൌ സമ്മേളനമാണ്. ഗാന്ധിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1916 ലക്നൌ സമ്മേളനമാണ്. ശ്രദ്ധിക്കുക, കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം 1916 ലക്നൌ സമ്മേളനമാണ്. അതുപോലെ ഗാന്ധിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനവും 1916 ലക്നൌ സമ്മേളനമാണ്. 1916 ലക്നൌ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം എം സി മംജുദാർ ആണ്. 1916 ലക്നൌ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് എം സി മഞ്ജുദാർ ആണ്. ആദ്യത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്നത് 1916 ലക്നൌ സമ്മേളനത്തിൽ തന്നെയാണ്. ആദ്യത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനം നടന്നത് 1916 ലക്നൌ സമ്മേളനത്തിൽ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടി ഭരണഘടന രൂപീകരിച്ച കോൺഗ്രസ് സമ്മേളനം, കോൺഗ്രസ് പാർട്ടി ഭരണഘടന രൂപീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അതും 1916 ലക്നൌ സമ്മേളനമാണ്. കോൺഗ്രസ് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്, കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആനന്ദമോഹൻ ബോസാണ്. ആനന്ദമോഹൻ ബോസാണ് കോൺഗ്രസ്സിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്. അതുപോലെ പ്രവർത്തകർക്ക് ഖാദി നിർബന്ധമാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 1926 ഗുവാഹട്ടി സമ്മേളനമാണ്. പ്രവർത്തകർക്ക് ഖാദി നിർബന്ധമാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് വെച്ചാൽ 1926 ഗുവാഹട്ടി സമ്മേളനമാണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1925 കാൺപൂർ സമ്മേളനമാണ്. ഹിന്ദി ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ അത് 1925 കാൺപൂർ സമ്മേളനമാണ്. അതുപോലെ അടുത്തടുത്ത കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ അച്ഛനും മകനും, അത് മോത്തിലാൽ നെഹ്റു ആണ് 1928, ജവഹർലാൽ നെഹ്റു മകൻ 1929. അതുപോലെ ബ്രിട്ടീഷുകാർ നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ 1932 കൽക്കത്തയിലെ 1933 ബ്രിട്ടീഷുകാർ നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ. ശ്രദ്ധിക്കുക, വർഷങ്ങൾ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാർ നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ കൽക്കത്തയിലുമാണ്. അത് തുടർച്ചയായ വർഷങ്ങൾ 1932 1933. അതുപോലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ 1931 കറാച്ചി സമ്മേളനമാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1931 കറാച്ചി സമ്മേളനമാണ്. അതുപോലെ 1939 നേതാജി രാജിവെച്ചതിനെ തുടർന്ന് പ്രസിഡൻ്റായത് ആരെന്ന് ചോദിച്ചാൽ രാജേന്ദ്രപ്രസാദാണ്. 1939 നേതാജി രാജിവെച്ചതിനെ തുടർന്ന് പ്രസിഡൻ്റായത് രാജേന്ദ്രപ്രസാദാണ്. കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ്, കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റും മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ശ്രദ്ധിക്കുക, കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റും അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമുള്ള ആദ്യ കോൺഗ്രസ് സമ്മേളന വേദി, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആദ്യ കോൺഗ്രസ് സമ്മേളന വേദി ജയ്പൂർ 1948, ജയ്പൂരിലാണ്. 1948 കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിലെ
അതായത് അത് 1985-ലാണ്. ആ സമയത്ത് പ്രസിഡൻ്റ് ആയിരുന്നു. ചോദ്യം വന്നാൽ കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിലെ പ്രസിഡൻ്റ് ആയിരുന്നു വെച്ചാൽ രാജീവ് ഗാന്ധിയാണ്. ആ സമ്മേളനം നടന്ന വർഷം എന്ന് പറയുന്നത് 1985-ലാണ്. ചോദ്യം ശ്രദ്ധിക്കുക, കോൺഗ്രസിൻ്റെ ശതാബ്ദി സമ്മേളനത്തിലെ പ്രസിഡൻ്റ് രാജീവ് ഗാന്ധിയാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന കൃതി എഴുതിയതും പട്ടാഭി സീതാരാമയ്യാണ്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. അതുപോലെ മറ്റൊരു കഥ കൂടിയുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന കൃതി എഴുതിയതും പട്ടാഭി സീതാരാമയ്യാണ്. അതുപോലെ സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് എന്നാണെന്നുള്ളതാണ്. സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് 1955 ആവടി സമ്മേളനത്തിലാണ്. സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് 1955 ആവടി സമ്മേളനത്തിലാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുറിച്ചുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിവിടെ വോയിസ് ക്ലാസ്സായിട്ട് അവതരിപ്പിച്ചത്. ക്ലാസ്സിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലായിട്ട് തിരുത്തി തരിക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ PSEHub GK എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് തീർച്ചയായിട്ടും ഇതൊരു വോയിസ് ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് പരീക്ഷയുടെ മുമ്പായിട്ട് ഒന്നോ രണ്ടോ തവണ കേൾക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. പല പരീക്ഷകളിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക, പരീക്ഷാ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.